നമസ്കാരം. എന്തായാലും ആഗോള കുത്തകകളെ പേടിപ്പിച്ച് അല്ലെങ്കിൽ അവരെ അവഗണിച്ച് ഈ ലോകത്ത് ഒരു കായിക താരത്തിനും അല്ലെങ്കിൽ കായിക സംഘടനയ്ക്കും മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് വീണ്ടും ഒന്നുകൂടി ഉറപ്പായിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായി പോർച്ചുഗൽ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് സാക്ഷാൽ യുവേഫ തന്നെയാണ്. യൂറോപ്യൻ കപ്പ് ഫുട്ബോളിൻ്റെ പ്രതിനിധികളാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് സംഘടന രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ആഴ്ച ഹംഗറിയുമായുള്ള മത്സരത്തിന് തൊട്ടുമുമ്പ് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അവരുടെ മുന്നിൽ കൊക്കക്കോളയുടെ കുപ്പി ഉണ്ടായിരുന്നു. റൊണാൾഡോ ഈ കുപ്പി നീക്കിവെച്ചതിന് ശേഷം കുടിവെള്ളം അവിടെ വെച്ചു. അപ്പോൾ അതിൻ്റെ ഒരു സൂചനയാണ്, ഈ കൊക്കക്കോള കുടിക്കാൻ നല്ലതല്ല, അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കുന്നതാണ് നല്ലത് എന്നൊരു സൂചന ഇതിലൂടെ നൽകി. എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊക്കക്കോളയുടെ വിൽപ്പനയിൽ വൻ ഇടിവാണ് ഇത് സംഭവിച്ചത്. കാരണം റൊണാൾഡോയെ പോലെ ലോകമെമ്പാടും ആരാധകരുള്ള ഒരു വലിയ ഫുട്ബോൾ താരം ഇത്തരത്തിൽ ഈ കൊക്കക്കോള മാറ്റിവെച്ച് വെള്ളം അവിടെ വെച്ചപ്പോൾ അത് ഏറ്റുപിടിക്കാൻ ഒരുപാട് പേർ ലോകത്തുണ്ടായി. അങ്ങനെ കമ്പനി അമ്പരന്നും. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരത് തിരികെ അവർ നഷ്ടം നികത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഈ കൊക്കക്കോള ഫിഫയുടെ ഏറ്റവും വലിയ സ്പോൺസർമാരിൽ ഒരാളാണ്. ലോകത്തെ ഒട്ടുമിക്ക വമ്പൻ കായിക മത്സരങ്ങളുടെയും സ്പോൺസർമാർ ഈ കൊക്കക്കോള കമ്പനി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റൊണാൾഡോയ്ക്കെതിരെ യുവൈഫയും രംഗത്ത് എത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് ഈ സ്പോൺസർമാരെ അങ്ങനെ ഒഴിവാക്കാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ അവരെ ഇത്തരത്തിൽ രീതിയിൽ അധിക്ഷേപിക്കാൻ അവരെ മാറ്റി നിർത്താനൊന്നും കഴിയില്ല. കായിക താരങ്ങൾക്ക് ഒന്നുകിൽ ഇതിനോട് സഹകരിക്കാം, അല്ലെങ്കിൽ അവർക്ക് സഹകരിക്കാതിരിക്കാം. പിന്നെ തൽക്കാലം റൊണാൾഡോയ്ക്കെതിരെ നടപടിയെടുക്കാനൊന്നും തങ്ങൾ മുതിരുന്നില്ല എന്നാണ് യുവേഫ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും നടപടിയെടുക്കേണ്ടത് ചുമതല അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പോർച്ചുഗലിലെ പോർച്ചുഗൽ ഫുട്ബോൾ അസോസിയേഷനാണ് നടപടിയെടുക്കേണ്ടത് എന്നാണ് ഇപ്പോൾ യുവേഫ പറയുന്നത്. ഈ ഫിഫ തന്നെ ഒട്ടേറെ വിവാദങ്ങളിൽ പെട്ട ഒരു അവസ്ഥയിലാണ്. ഇതിൻ്റെ ഭാരവാഹികളെക്കുറിച്ച് പോലും വ്യാപകമായ ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ പോലും ഉയർന്നിരുന്നു. 2022 ഖത്തറിൽ നടക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൻ്റെ ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉയർന്നിരുന്നു. ഫിഫയുടെ ചില മുൻ ഭാരവാഹികൾ പണം കൈപ്പറ്റിക്കൊണ്ടാണ് ഖത്തറിലേക്ക് ഈ മത്സരം കൊണ്ടുപോകാൻ തീരുമാനിച്ചത് എന്നുപോലും അമേരിക്ക ആരോപിച്ചിരുന്നു. ഇതിൻ്റെ പല പ്രധാന ഭാരവാഹികൾക്കും ഇപ്പോഴും അമേരിക്കയിലോട്ട് ചെല്ലാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇതുപോലെ തന്നെയാണ് ഒട്ടേറെ വാതുവെപ്പ് നടത്തുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. അതേസമയം പല രാജ്യങ്ങളിലും ഈ വാതുവെപ്പ് അംഗീകാരമുള്ളതാണ്, നമ്മുടെ രാജ്യത്തെ പോലെ അല്ല. ഈ വാതുവെപ്പ് കമ്പനികൾ നൽകുന്ന ടീഷർട്ടും മറ്റും ധരിച്ച് കളിക്കാർ സ്ഥിരമായി ഇറങ്ങാറുണ്ട് എന്നുള്ളതാണ് വേറൊരു സത്യം. അപ്പോൾ ഇതെല്ലാം ഏതാണ്ട് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരവസ്ഥയാണ് ഇന്ന് കായിക രംഗത്ത് കാണുന്നത്. സ്പോൺസറാണ് ഏറ്റവും വലിയ താരം, കായിക താരങ്ങളല്ല. സ്പോൺസർ തീരുമാനിക്കും, സ്പോൺസർ നടപ്പിലാക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കുറച്ചുകാലം മുമ്പ് മറ്റൊരു സംഭവം ഉണ്ടായി, പലരും ഓർക്കുന്നുണ്ടാകാം. ഫ്രഞ്ച് ഫുട്ബോൾ താരമായ പോൾ ഹോഗ്ബോ, അദ്ദേഹത്തിൻ്റെ ഇതേപോലെ വാർത്താസമ്മേളനം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച ബിയർ കുപ്പി നീക്കിവെച്ചിട്ട് പകരം അവിടെ വെള്ളക്കുപ്പി എടുത്തു വെച്ചു. അദ്ദേഹത്തിന് മുന്നിലിരുന്ന ബിയർ എന്ന് പറയുന്നത് ഹൈനക്കൻ എന്ന് പറയുന്ന ലോകത്തെ വളരെ വിലപിടിപ്പുള്ള ഒരു ബിയറാണ്. അത് വലിയൊരു ബഹുരാഷ്ട്ര കമ്പനി പുറത്തിറക്കുന്ന ബിയറാണ്. അദ്ദേഹം അത് നീക്കിവെച്ചിട്ട് അവിടെ വെള്ളം വെച്ചു. ഇതിനെക്കുറിച്ച് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ മതപരമായ വിശ്വാസം കൊണ്ടാണ് ഈ കുപ്പി മാറ്റിവെച്ചിട്ട് പകരം അവിടെ വെള്ളക്കുപ്പി വെച്ചതെന്നാണ്. അദ്ദേഹം പേരിൽ പോൾ ഉണ്ടെങ്കിലും അദ്ദേഹം ഒരു മുസ്ലിമാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഈ മദ്യം ഹറാമാണ്, അതുകൊണ്ടാണ് അതിൻ്റെ മുന്നിലിരുന്ന ആ ബിയർ കുപ്പി നീക്കിവെച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഈ നടപടിയോട് ഫിഫയോ അല്ലെങ്കിൽ യുവേഫയോ ആരും തന്നെ പ്രതിഷേധിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മതവിശ്വാസമാണ് എന്ന ഒരു ഇളവ് നൽകിയാണ് അദ്ദേഹത്തിനെ അവർ വിട്ടയച്ചിരിക്കുന്നത്. ഇവിടെ എന്തായാലും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ശരിക്കും കുരുക്കിലാവുകയാണോ എന്ന് സംശയം. കാരണം ഈ യുവേഫ പോലുള്ള വൻകിട കായിക സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തിനെതിരെ വരുമ്പോൾ അദ്ദേഹം പിടിച്ചു നിൽക്കാൻ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം അന്താരാഷ്ട്ര ഭീമന്മാരോടാണ് ഏറ്റുമുട്ടേണ്ടത്. നമുക്കറിയാം, ഇന്ത്യയുടെ അഭിമാനമായ ബാഡ്മിൻ്റൺ താരം ഗോപിചന്ദും കുറച്ചുനാൾ മുമ്പ് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. അദ്ദേഹത്തിന് കൊക്കക്കോളയുടെ ബ്രാൻഡ് അംബാസഡർ ആവാനുള്ളൊരു അവസരം ലഭിച്ചതാണ്. പക്ഷേ അദ്ദേഹം അത് നിരസിക്കുകയായിരുന്നു. അല്ലെങ്കിൽ റൊണാൾഡോയെ മറ്റോ അപേക്ഷിച്ച് നോക്കുമ്പോൾ എത്രയോ ചെറിയ
പ്രതിഫലം ലഭിക്കുന്ന ഒരാളായിരിക്കാം ഗോപിചന്ദ്. എന്നിട്ട് പോലും ഇത് വേണ്ട എന്ന് പറയാനുള്ള ഒരു ആർജവം അദ്ദേഹം കാട്ടി. പക്ഷേ അതുപോലും ഈ റൊണാൾഡോയോ മറ്റാരും തന്നെ ഇനിയും പരസ്യമായി പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ വിചിത്രമായ കാര്യം. എന്തായാലും കായികരംഗം അപ്പാടെ, അത് ഇന്ത്യയിലായാലും ലോകത്ത് ഏത് രാജ്യത്തായാലും, അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അവസാന വാക്ക് എന്ന് പറയുന്നത് സ്പോൺസറായി മാറി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുതന്നെയാണ് യുവേഫയുടെ ഈ നടപടിയും സൂചിപ്പിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മലയാള ടെലിവിഷൻ രംഗത്തെ ആദ്യത്തെ തത്സമയ ചർച്ചാവേദിയായ ഹോട്ട്ലൈൻ എന്ന പരിപാടിയുമായി 10 വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ രാജേഷ് പിള്ള തത്വമയി ചാനലിലൂടെ തിരിച്ചുവരുന്നു. 1 മണിക്കൂർ ഒരു വിഷയം, അവതാരകന്റെ ഇടപെടലില്ലാത്ത 1 മണിക്കൂർ, അവതാരകൻ കേൾവിക്കാരാകുന്ന 1 മണിക്കൂർ. ഇങ്ങനത്തെ ഒരു ചർച്ച ആർക്കും ഒരിക്കലും മറക്കാനാവില്ല. ശ്രീ രാജേഷ് പിള്ള തത്വമയി ചാനലിലൂടെ ഹോട്ട്ലൈൻ വീണ്ടും അവതരിപ്പിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് എല്ലാ നന്മകളും നേരുന്നു.